ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അഫ്സാനാസ് വേൾഡ്. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു നല്ല തിരക്കിൽ പെട്ടു, അതുകൊണ്ട് തന്നെ നമ്മളെ പെരുന്നാളിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോറി, ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഡ്രസ്സിൻ്റെ നമ്മുടെ പർച്ചേസിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോയതായിരുന്നു പെരുന്നാളിൽ കാണാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ സോറി കണ്ടില്ല, നല്ല തിരക്കായിരുന്നു. ഒരിതിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു തരാമെന്ന് കരുതി. ഇതേ ഫസ്റ്റ് പെരുന്നാളിൻ്റെ നോമ്പിൻ്റെ തലേ ദിവസം ചെയ്ത വർക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാം പെരുന്നാളിൽ ചെയ്ത വർക്കാണ്. ഇത് ഞാൻ ഇന്ന് ചെയ്ത് കൊടുത്തൊരു വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു നല്ല എന്താ പറയുക, ഹറിബറി ഒരു 44 കിലോ കേക്ക്. മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ, നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5-8 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിനിടയിൽ എനിക്ക് ഈ റംസാൻ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം റംസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റംസാൻ അല്ല സോറി പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതുവരെ ഉള്ളതിൽ ഏറ്റവും സന്തോഷമായിട്ടുണ്ടായിരുന്ന ഒരു പെരുന്നാളും കൂടെയാണ്. കുറേ ഓർഡർ കിട്ടിയോണ്ടോന്നല്ല കേട്ടോ, പക്ഷേ ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം നമ്മളെ വീഡിയോയിൽ ലാസ്റ്റ് കാണാം. വെയിറ്റ് ചെയ്യുക, ആ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒറ്റ വ്ളോഗാക്കിയിട്ടിട്ടുള്ളതാണ്, വളരെ ചുരുക്കിയിട്ട് ഒറ്റ വ്ളോഗാക്കിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ കേക്ക് വ്ളോഗും അതുപോലെ തന്നെ നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു ഗെറ്റ് ടുഗദർ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതെ ഒരുപാട് നേരം കാണാനുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുക, സ്കിപ്പ് ചെയ്താൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ദിവസം നമുക്ക് നന്നായിട്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു മാഷാല്ല. അപ്പോൾ ഒരു 44 കിലോനോളം കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാം നല്ല ഫീഡ്ബാക്ക് ആയിട്ട്, ഒന്നും മോശമല്ലാതെ. പക്ഷേ നന്നായിട്ട് നൈറ്റ് വർക്ക് കിട്ടിയ ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു 11 കിലോൻ്റെ കേക്ക്, ഒരു കെ കെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം നാട് നമ്മളെ അടക്കഴിയിലെ ഉള്ള ഒരു കെ കെ സെൻറ്റർ എന്നുള്ള ഒരു ടീമിൻ്റെ കേക്ക് നമുക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കേക്കൊക്കെ ബേക്ക് ആയിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങൾ ബാക്കി കേക്കുകൾ ഓവണിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആയതിന് നമുക്ക് വേഗം ചെയ്യാമെന്ന് കരുതിയിട്ട് വേഗം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. പക്ഷേ ഇത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാളിൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വിളിച്ചത് പെരുന്നാളാവണേൻ്റെ തലേന്നിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു പെരുന്നാൾ തലേ ദിവസം എല്ലാം കിട്ടണം. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നാം പെരുന്നാളിന് അവർക്ക് നമുക്ക് മുടക്കല്ലേ, അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് വിളിക്കുന്നത് 8 മണിക്ക്, പെരുന്നാളിൻ്റെ 28-ാമത്തെ നോമ്പിൻ്റെ 8 മണിക്ക് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു. എന്താ അല്ല 29-ൻ്റെ നൈറ്റിൽ 8 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു. 30-ൻ്റെ നോമ്പ് 30-ൻ്റെ അന്ന് നമുക്കൊരു 12 മണി to 1 മണിക്ക് എനിക്ക് കേക്ക് കിട്ടണം കേട്ടോ. കിട്ടുമോയെന്ന് ചോദിച്ചാണ്, കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 മണി മുതൽ പിറ്റേ ദിവസം രാത്രി 8 മണി മുതൽ പിറ്റേ ദിവസം 1 മണി വരെയാണ് നമുക്ക് ടൈം. ഒരു ബിഗ് ടാസ്ക് തന്നെയായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മളെ നൈറ്റ് വർക്കാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ 1 മണി ഉച്ചയ്ക്ക് 1 മണി നോമ്പുമാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 1 മണിയൊക്കെ നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളൊരു ബിഗ് ടാസ്ക്. അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് തരണമല്ലോ, നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ തരണമല്ലോ. സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. അപ്പോൾ നിന്ന് നിപ്പ് ആ 8 മണിക്ക് നിശാനിസ്കാരം കഴിഞ്ഞ് ഉടനെ ഒക്കെ മടക്കി വെച്ച് വേഗം വന്ന് ക്രീമും കേക്കും മുട്ടയൊക്കെ എടുത്ത് വേഗം അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 4 മണി വരെ, പുലർച്ചെ ഒരു 4 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ആ നിന്ന് നിപ്പിൽ പെട്ടെന്ന് പോരുടെ എല്ലാ കേക്കും ആദ്യം കൊണ്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വേഗം വേഗം ഇതേപോലെ ചോക്ലേറ്റ് ചിപ്സൊക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് നല്ലൊരു ഇതായിട്ടുണ്ടായിരുന്നു, ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മുടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ടൈം കളയാനായിട്ടൊക്കെ നല്ലതല്ലേ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതേപോലെ പഠിപ്പിച്ച് കംപ്ലീറ്റ് സംഭവങ്ങൾ പെട്ടെന്ന് ചെയ്തൊരു 4 മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ പിറ്റേ ദിവസം പിന്നെ അങ്ങനെ അത്തായം വെച്ചു, നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്ന് കുറച്ച് നേരം കിടന്നിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ വീണ്ടും എണീച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതൊരു ട്വിസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർ 1 മണി വരെ 1 മണിക്കും 12 മണിക്കൊക്കെ വിളിച്ചായിരുന്നു, മോളെ കഴിഞ്ഞില്ലേ, കറക്റ്റല്ലേ, സംഭവം ശരിയല്ലേ, കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നോ പ്രോബ്ലം, 1 മണി എന്നാണ്, 1 മണിക്കൂടെ വന്നാൽ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത്രയും കോൺഫിഡൻറ്റിൽ ഞാനും നിൽക്കുകയാണ്.
കാരണം നോമ്പുമാണ്, നമുക്ക് നെഞ്ഞും പുറമൊക്കെ കടഞ്ഞ് ഒക്കെ നമുക്ക്, കാരണം ഇത്രയും വർക്കുമ്പോൾ ഒരാളാണ്, ഒരു ഹെൽപ്പ് ആരുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നിന്നിട്ട് ലാസ്റ്റ് ഒരു മണി കഴിഞ്ഞിട്ട് കാണാനില്ല, രണ്ട് മണി കഴിഞ്ഞിട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറയണേ പെട്ടെന്ന്, അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ, അപ്പം ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അങ്ങനെ ഉത്തരവുകൾ ഇങ്ങനെ പെട്ടെന്ന് മാറണകൊണ്ടുള്ള പ്രശ്നം. അപ്പോൾ ഗവൺമെൻറ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഉച്ച വരെ ഉള്ളൂ വർക്കിംഗ് ടൈമായിട്ട്, ഉച്ചയ്ക്ക് ശേഷം വർക്കിംഗ് ടൈം അല്ല, ബാങ്ക് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് ഷോക്കിലാണ് ആളിരിക്കുന്നത്. ടൈം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് ഈ കേക്ക്സ് കംപ്ലീറ്റ് ബാങ്കിലേക്കുള്ളതായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ അങ്ങനെ ബാങ്കിലേക്കല്ലാതെ പിന്നെ അവർക്കത് കൊണ്ടു കൊടുക്കുക, ബാങ്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഏതായാലും പെരുന്നാളിനും ഇല്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമല്ല, അങ്ങനെ രണ്ടാം പെരുന്നാളിലാണ് ആ കേക്ക് വേണ്ടതെന്ന് പറഞ്ഞ് കേട്ടേക്ക് എൻ്റെ നെഞ്ഞ് തകർന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാരും ആവുമല്ലോ, കാരണം അത്രയും കഷ്ടപ്പെട്ട് ഓവർ നൈറ്റ് വർക്ക് എടുത്ത് വിറ്റേന്നും നേരത്തെ എണിച്ച് പെട്ടെന്ന് ഐഫാടൊക്കെ അങ്ങനെ പറയണം, ഐഫ ചോക്ലേറ്റ് ഒന്ന് സൈഡിൽ വെക്കണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യന്നെ വേണ്ടേ, സൈഡിൽ ചോക്ലേറ്റ് വെക്ക്, മേലൊന്നും അതിന് മേൽഭാഗത്തൊന്നും തെറിക്കാണ്ട് സൈഡിൽ ആദ്യമായിട്ട് അതിനാളെ കൊണ്ടൊക്കെ ചോക്ലേറ്റ് വെപ്പിക്കുന്നത്, അങ്ങനെ അത്രയും ഹെവി ടാസ്ക് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ലാസ്റ്റ് എന്തിനു പറഞ്ഞു. അപ്പോൾ അന്ന് ഭാഗ്യത്തിന് നോമ്പ് തുറക്കാൻ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതൊരു ഭാഗ്യമായി, കാരണം നോമ്പ് തുറക്കുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ സ്കോച്ച് കേക്കാട്ടോ ഈ ചെയ്യണത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പോലെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ഇത് ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാള്ള ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാള്ള ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ചെയ്തുതരാം. ഒന്നുമില്ല, നമ്മുടെ സാധാരണ സോസ് തന്നെ, ബട്ടർ സ്കോച്ച് സോസിൽ നമ്മുടെ പ്രളയൻ ഉണ്ടല്ലോ അത് അതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, സെപ്പറേറ്റ് ചെയ്തില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാണ് കെ കെ സെൻറ്റർ ഹീദു മുബാർക്ക്, ഒക്കെ ഒരേ മോഡലിൽ ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണ്ട, അത് വേറൊരു കേക്ക് നമുക്ക് ഓർഡർ കൊടുക്കാൻ അന്നത്തെ ദിവസം കൊടുക്കാണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ അവർ കറക്റ്റ് മേടിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇതിങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ബാങ്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ ബാങ്കേര് ക്ലോസ് ചെയ്യാൻ വേണ്ട, ഇതൊക്കെ കംപ്ലീറ്റും ബാങ്കേക്കുള്ളതാണ്. അവർ കുറച്ച് ബിസിനസ് പരമായിട്ടുള്ള നല്ല ബാങ്കിൽ കുറച്ച് പിടിപാടുള്ള ആൾക്കാരൊക്കെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കേക്കുള്ള ഗിഫ്റ്റുകളാണ്. അങ്ങനെ ഒന്നാം പെരുന്നാളിൽ പിന്നെ അവർ ഒരു ആറെണ്ണം മേടിച്ചു കൊണ്ടുപോയിട്ടാണ്, ആറെണ്ണം ഒരു ഒന്നാം പെരുന്നാൾ പിന്നെ തന്നോ കുഴപ്പമില്ല, ഒന്ന് ആറെണ്ണം കായോ, ബാക്കി ആറെണ്ണം അവിടെ വെക്ക് പിറ്റേ ദിവസം കൊണ്ടാവും, അങ്ങനെ ഓക്കെ കുഴപ്പമില്ല നമുക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്തു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു സാധനം ചെയ്തു വെച്ച കാരണം നമുക്ക് പെരുന്നാളിനായിട്ട് മൂന്ന് നാല് കേക്കുകൾ ഏറെ പുറത്തുനിന്ന്, അത് അങ്ങനെ അതൊക്കെ ഈ ഒരു കേക്കിന് ഞാൻ ചേഞ്ച് ആക്കിയിട്ട് അവർക്ക് പേര് മാറ്റി കൊടുത്ത മോഡലാണ് ഇതൊക്കെ കേട്ടോ, അതാണ് അത് അങ്ങനെ ഒരു തട്ടിക്കൂട്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വേറെ ആൾക്കുണ്ടാക്കിയ കേക്കാണ് നിങ്ങൾക്കുള്ളതല്ല, പക്ഷേ പേര് മാറ്റിയിട്ട് ഫോണ്ടൻ്റെ വെച്ചൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓക്കെ അവർക്ക് കേക്ക് കിട്ടിയാൽ മതി. അങ്ങനെ അതെ അനിയത്തിൻ്റെ വീട്ടിൽ നോമ്പുറക്ക് പോയിക്കാണ്, ആ ലാസ്റ്റ് ടൈമിൽ എന്നെ കിട്ടിയത് കേട്ടോ, ഞാൻ ഒരു ആറു മണിക്കാണ് അവിടെ, കറക്റ്റ് ആറു മണിക്കാണ് എത്തി. അങ്ങനെ നോമ്പുത്തറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മളെ വീട്ടിലാണ് പെരുന്നാൾ കൂടിയത് ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷം, കാരണം ആദ്യമായിട്ടാണ് നമ്മൾ വീട് ആയിട്ട് ഇപ്പോൾ ഒരു ആറ് വർഷം കഴിഞ്ഞു, പക്ഷേ ഇതുവരെ നമ്മളെ വീട്ടിൽ പെരുന്നാൾ കൂടിയിട്ടില്ല. കാരണം തറവാട്ടിലേക്ക് പോവുക, അവിടെ ഉമ്മ അപ്പം അങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് ചെല്ലാറാണ് പതിവ്. ഇപ്രാവശ്യം അവരെല്ലാവരും പറഞ്ഞു നമ്മളെ വീട്ടിൽ വെച്ചത് പെരുന്നാൾ കൂടാം. അപ്പോൾ പിന്നെ സന്തോഷം വേറെ പറയാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലായിരുന്നപ്പോൾ പിന്നെ ഫുള്ള് ഫോട്ടോ സെഷനാണ് കുട്ടികളെ രീതിയിൽ. അപ്പോൾ നമുക്ക് നടന്ന് ഫുള്ളായിട്ട് വ്ളോഗ് ചെയ്യാനൊന്നും നമുക്ക് നേരം കിട്ടിയിട്ടില്ല, കാരണം കുക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം അന്ന് വേടിക്കാറാണ് എല്ലാ പ്രാവശ്യം പെരുന്നാളിന് തറവാട്ടിലാവുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ് നമുക്ക് വെക്കാം, വേടിക്കണ്ട. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അനിയത്തിയും അനിയത്തിമാരി രണ്ടാളുണ്ടല്ലോ, അപ്പോൾ അവരെണ്ണാളും ഉണ്ട്. അപ്പോൾ നമുക്ക് വെക്കാമെന്ന് കരുതിയിട്ട് ഫുഡൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം അന്നത്തെ ദിവസം എല്ലാം ഒരു ഹറിബറി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വെക്കുന്ന ടീംസൊക്കെ ഇപ്പോൾ ഒക്കെ ഒരു ഹറിബറി ആവില്ല അന്നത്തെ ദിവസം, കാരണം ഞങ്ങൾ നമുക്കുള്ളത് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമുക്കുള്ള ഫുഡൊക്കെ നമ്മൾ വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. അപ്പോൾ അനിയത്തിമാരെ ഞാൻ കാണിച്ചു തരാം, രണ്ട് ഫോട്ടോസ് വരുന്നുണ്ട്. ആ ഇതാണ് മോളുടെ അപ്പുറത്ത് നിൽക്കാൻ രണ്ട ഒരു അനിയത്തിനെ അറിയാമല്ലോ, മറ്റേ സ്പെക്സ് വെച്ചാണ് ചെറിയ അനിയത്തിട്ടാ. അങ്ങനെ മൂന്നാൾക്കാർ ഞങ്ങൾ, മൂന്ന് മരുമക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ്: ബീഫ് ഫ്രൈ, അതുപോലെ ചിക്കൻ ബിരിയാണി, പായസം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു.
സാധാരണ നമ്മൾ ബിരിയാണി എന്താ പറയുക, സാധാരണ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നൈസായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് നോക്കുക, ചിക്കൻ നമ്മുടെ റെസിപ്പി എന്താണ്, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ, എല്ലാവരും ചെയ്യുന്ന പോലെയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ റൈസ് സെല്ല റൈസ് തന്നെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ സെല്ല റൈസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഉടഞ്ഞു പോവുമോ, ആദ്യമായിട്ടൊക്കെ വെച്ച് പഠിക്കുന്നവർക്കൊക്കെ നല്ലത് സെല്ല റൈസ് വെച്ച് പഠിക്കണതാ കേട്ടോ. കാരണം ബസ്മതിയൊക്കെ പെട്ടെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ റൈസാണ്. അങ്ങനെ ചോറേക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കേക്ക്സൊക്കെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു പിറ്റേ ദിവസം കൊടുക്കാനുള്ള. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിതേ കടലാണം വന്ന് നോക്കുമ്പോൾ സൺസെറ്റൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾ കുറച്ചേരവിടെ ഇരുന്ന് വാങ്ങി കൊടുക്കണവരൊക്കെ അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ സാധാരണ അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ ദിവസം ഞങ്ങൾ കടലാണം പോവുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാറില്ല കേട്ടോ, സത്യം പറയാലോ. കാരണം നോമ്പിൻ്റെ ക്ഷീണം, അതേപോലെ പെരുന്നാളിൻ്റെ നേരത്തെ എണിച്ചിട്ടുള്ള നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫുഡും കഴിച്ചാൽ പിന്നെ ക്ഷീണിച്ചവിടെ കെടുക്കലാണ്, പിന്നെ മൂഡ് പോയി, പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള മൂഡുണ്ടാവാറില്ല. ഇപ്പം ഇപ്രാവശ്യം നമ്മളോട് എല്ലാവരും ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ തള്ളി വിട്ടിട്ട് എന്തായാലും പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ അതൊരു സന്തോഷം. അതാ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഒരുപാട് എന്താ പറയുക, സന്തോഷങ്ങളുണ്ടെന്ന് പറയാൻ കാരണം ഒന്നാമത്തെ നമ്മൾ വീട്ടിൽ പെരുന്നാൾ കൂടാൻ പറ്റി, അതുപോലെ നമ്മുടെ ഇതുപോലെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റി. ഇറങ്ങാത്തവർക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എപ്പോഴും പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങാൻ പോവുക അങ്ങനത്തെ അധികം ഉള്ളിലാണ്, എന്നെ അറിയുന്നവർക്കറിയാം അധികം ഉള്ളിലാണ്, അങ്ങനെ എപ്പോഴും കറങ്ങാൻ പോവാത്തൊരു ടൈപ്പാണ്. പോവാൻ പറ്റാറില്ല, എന്തിനു പറയുന്ന അടുത്ത വീട് നമ്മളെ എൻ്റെ അടുത്ത് നൈബേഴ്സിനൊക്കെ അറിയാം, എന്നെ കാണാൻ കിട്ടണമെങ്കിൽ രണ്ട് മാസം കഴിയണം എന്ന് പറയും. അപ്പോൾ എന്താ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ അടുത്ത മാസം വരാട്ടാന്ന്. കാരണം അത്രയാണ് മതിൽ, ഈ മതിൽ വീടിന് മതിൽ കെട്ടി കഴിഞ്ഞാണ്ടല്ലോ കൽബകം എന്നാ പറയുക. അപ്പോൾ അതേപോലെ മതിൽ ഫുള്ള് വലിയ മതിൽ വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും ഓടിപ്പോകാൻ കൂടി ഇല്ലാണ്ടായി പോകും. പിന്നെ അതിൽ കൂടെ നമുക്ക് എപ്പോഴും വർക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങാൻ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനുള്ളൊരു ടൈം കിട്ടാറില്ല, അതാണ് സത്യം. അപ്പോൾ അതങ്ങനെ നമ്മുടെ കുറേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി, അത് കഴിഞ്ഞ് വീട്ടിൽ കേക്ക് ചെയ്ത് വെച്ച് കുറച്ചൊക്കെ ചെയ്ത് വെച്ച് ബാക്കി വീട്ടിൽ പോയിട്ട് ചെയ്യാനുണ്ട് പിറ്റേ ദിവസം കൊടുക്കാനുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ രണ്ടാം പെരുന്നാൾ എൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് എത്തണോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇതാ വന്നിട്ട് കുറേ കേക്കുകൾ ഇതാ ചെയ്ത് വെച്ചതാണ് വീണ്ടും നമുക്ക്. കാരണം നമുക്ക് ചെയ്ത് വെച്ച കേക്ക് സെൻറ്ററിൻ്റെ കേക്കിൽ നിന്ന് കൊടുത്തിട്ട് മൂന്നാലിടത്ത് ഞാൻ കൊടുത്തു, വേറെ ആൾക്കിട്ട് കൊടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ അവർ കേക്ക് അവർക്ക് കൊടുക്കണ്ടേ. അപ്പോഴത്തെ ടൈം 4 മണി, ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നാളെ പേരെഴുതാന്ന് വെച്ച് പോയി കെടുക്കണം കേട്ടോ. പിന്നെ 4 മണി, അന്നും 4 മണി, തലേ ദിവസം അതേപോലെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അതാ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഞാൻ നിന്ന് തിരിപ്പിടിച്ച് ടൈം കളഞ്ഞതാണ് കേട്ടോ. കാരണം ഫോണ്ടൻ്റെ ഡെക്കറേഷൻ, അതിൻ്റെ ഡെക്കറേഷൻ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ റഫായിട്ട് കാണിച്ചത്. ബ്രൗണി ഓൾറെഡി നമ്മൾ ഇട്ടതാണല്ലോ. അങ്ങനെ ഈ ഒരു കേക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വന്നത് 2:30. കാരണം ആ കേക്ക് ഡെലിവറി ചെയ്തിട്ട് അത് കഴിയണ്ടേ, അതൊന്ന് സെറ്റായി കിട്ടിയാൽ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളൊരു ടാസ്ക് തന്നെയാണ്, അത് മൊത്തത്തിൽ ടാസ്ക്കാണ്. ഇപ്രാവശ്യത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത്രയും കേക്സുകൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കല്യാണത്തിന് പോയതാട്ടോ അത്. കാരണം ആ ഒരു സന്തോഷം കൂടെ പറയാനില്ല. കാരണം ഒരുപാട് കാലമായില്ലേ നമ്മളൊക്കെ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ അതുപോലെ കല്യാണത്തിനൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഇതേപോലെ പണ്ടത്തെ പോലെ എല്ലാവരും ജോളിയായിട്ട്. അപ്പോൾ എൻ്റെ ഇസമോൾക്കാണെങ്കിൽ അനുഭവം അവളോ ഓർമ്മയിൽ, ഇപ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ അവൾക്ക് അത്രയും ചെറുതല്ല അവൾ മുന്നേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കല്യാണത്തിന് പോകുക, ഇത്രയും ആൾക്കാരായിട്ട് എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ്റെ വൈഫാണ് ഗ്രീൻ ചുരിദാറൊക്കെ ഇട്ടുള്ളത്. അപ്പോൾ ആൾക്ക് ഇസനായിട്ട് ഭയങ്കര ഇതാണ്, ഇഷ്ടമാണ്. അപ്പോൾ രണ്ടാളും അവൾക്കും അതെ ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാബി ബാബി എന്നിട്ട് പിന്നാരെ നടന്നിട്ട് ലാസ്റ്റ് പാട്ട് സ്റ്റേജിൽ പാട്ടൊക്കെ വന്നപ്പോൾ പിന്നെ നേരെ വിട്ടു. ഭയങ്കര ഡാൻസ്, പിന്നെ ഡാൻസ് നിൽക്കണില്ല. പിന്നെ ആൾ സ്റ്റേജിലേക്ക് എത്തി, സ്റ്റേജിലെത്തിയിട്ട് പിന്നെ ഇറങ്ങാൻ വേണ്ടി പിന്നെ പിടിച്ചൊലിച്ച് കൊടുന്നു എന്ന് പറഞ്ഞ പോലെ ആയി. അത്രയും 3-4 പാട്ട് നിർത്തിയിട്ട് ആളെ നിർത്തണില്ല, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏത് പാട്ട് ഹൈസ? ഗോ മലമ പിത്താ പിത്താ തേ മലമ പിത്താ പിത്താ തേ.
അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന സംഭവങ്ങൾ അപ്പോൾ വേറെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാണ്ട് സ്റ്റെപ്പ് മാറി 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 വരികയാണ്. തന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഡാൻസിന് ക്ഷാമമല്ലല്ലോ, ഈ ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ കാണുന്നത് ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കാണാണ്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. പാട്ടും ഒക്കെ ആക്ഷനൊക്കെ ഭയങ്കര ആക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അവർക്ക് കളിപ്പിക്കാനും അവർക്കൊരു ഒരു കളി, അവളെ കൊണ്ടൊരു കൂടുതൽ പാട്ടുകൾ വെച്ച് കളിപ്പിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം അന്ന് ഹാളിൽ നിന്ന് പുറത്ത് വരുമ്പോഴും ഇനി എപ്പോഴാണ് ഡാൻസിൻ്റെ ചെക്കൻ്റെ വീട്ടിൽ പെണ്ണിനെ വിളിക്കാൻ പോയിട്ട് ചെക്കനെ അടുക്ക നമുക്ക് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഹാളിലും കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര അത്രയും ഇൻട്രസ്റ്റിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 9 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു വന്നിട്ട് ഫ്രഷ് ആയിട്ട് വേഗം നമ്മളുടെ പണിയിലേക്ക് തന്നെ വീണ്ടും വന്നു. അപ്പോൾ ക്രീം അടിക്കുകയാണ്, കാരണം നാളെ എൻ്റെ ഫ്രണ്ട്സിനെ ഒരു നമ്മളെ 10th batchലെ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു 10-17 വർഷമായിട്ട് ഞങ്ങൾ കണ്ടിട്ട്, അപ്പോൾ ആദ്യമായിട്ട് ഒരുപാട് ഫ്രണ്ട്സുകളെ തീരെ കാണാത്തതുണ്ട്. കുറച്ച് ഫ്രണ്ട്സെല്ലാം ഇടയ്ക്ക് ഒരു 2-3 വർഷം മുന്നേ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത് 2-3 ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഫ്രണ്ട്സിനെ കാണാത്തവരുണ്ട്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി, അതും കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. വെറും ഫ്രണ്ട്സ് മാത്രമല്ല, അവരുടെ കുട്ടികളടക്കം വരാൻ പറഞ്ഞിട്ട്, കാരണം അവരുടെ മക്കളെ നമുക്ക് കാണണ്ടേ. അപ്പോൾ ആ ഒരു സന്തോഷം, അവരെല്ലാവരും കൂടെ വരുമ്പോഴുള്ളൊരു സന്തോഷം ഒരു വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ ചെയ്ത കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വക ഞാനൊരു കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റാഫെല്ലോ കേക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ 5 കിലോൻ്റെ ടിന്ന്, അതായത് 14x14x14 ടിന്നിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണ വൈറ്റ് സ്പഞ്ച് ചെയ്യുന്ന പോലെ അതേ സ്പഞ്ചിലൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, സാധാരണ പോലെ തന്നെ. ഇൻഷാല്ലാ എൻ്റെ കറക്റ്റ് റെസിപ്പി, റാഫെല്ലോ കേക്ക് ഞാൻ ഇട്ടിട്ടില്ല, റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് പോവും, അതുകൊണ്ട് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ റെസിപ്പികളുണ്ട് മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ലാ ഞാൻ വേറെ ഇട്ട് തരാം കേട്ടോ. ഇത് അന്നത്തെ ദിവസം തന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാർ തീം കേക്കാണ്. അപ്പോൾ കാർ തീം കേക്കും ഞാൻ നമ്മളുടെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എടുത്തു വെച്ചിട്ട് 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു തുടങ്ങി, ആൻറ്റി എൻ്റെ കേക്ക് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇടാട്ടുണ്ണിയെന്നോട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, കാരണം വേറെ വേറെ ഓരോ കണ്ടൻറ്റ് വരുമ്പോൾ നമ്മളങ്ങനെ മാറി മാറി ഇടണ കാരണം. ഇൻഷാല്ലാ നമുക്ക് കാറിൻ്റെ വീഡിയോസും ഫുട്ബോൾ തീം കേക്കിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരീസം ഇടാം, ടൈമാണ് ഇല്ലാത്തത്. വീഡിയോസ് ഇഷ്ടം പോലെ ഇടാനുണ്ട്, പക്ഷേ ടൈമില്ല. ഇതിന് മുകളിൽ ഇരിക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതിൻ്റെ ഒരു വിഷയമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതേ നമുക്കൊരു സ്പാനിഷ് ലൈറ്റിലാണ് നമ്മളത് ഫില്ലിങ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ റെസിപ്പി വീഡിയോസ് വരുമ്പോഴാണ് ഞാൻ ഇടാം. അപ്പോൾ അത് കഴിഞ്ഞു. സ്പാനിഷ് ലൈറ്റൊക്കെ ഞാൻ നമ്മളുടെ ചാനലിൽ ഇഷ്ടം പോലെ ഇട്ടിട്ടുള്ളതാണ്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. അഫ്സനാസ് വേൾഡ് സ്പാനിഷ് ലൈറ്റ് കേക്ക് നടിച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതേ ബൗണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ബൗണ്ടി ബോൾസ് ടൈപ്പിലാണ്. ബൗണ്ടി ബാറായിട്ടും ചെയ്യാറുണ്ട്, ഞാനിവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ ബാറായിട്ടും ബോൾസായിട്ടൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ബാർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളവിടെ റാപ്പിംഗ് കവർ കിട്ടുമ്പോൾ, ചോക്ലേറ്റ് റാപ്പ് ചെയ്യണ കവർ കുറച്ച് വലുത് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറുതാണ് കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്ക് ബാറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതേപോലെ ബാർ ഷേപ്പാക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആട്ടോ. അത് ഈ കേക്ക് ഈ ബോണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ നാളെ ഗെറ്റ് ടുഗദർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എൻ്റെ ഒരു വന്ന ഫ്രണ്ട്സ് ഫാരിദാക്ക് ഓർഡർ അവർ തന്ന ഒരു 1/2 kg ബോണ്ടി വേണമെന്ന് പറഞ്ഞിട്ട്, കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം നിൻ്റെ ബോണ്ടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർഡർ തന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴും നമ്മുടെ സാധാരണ പോലെ 4 മണി തന്നെ ആയിട്ടുണ്ട്. കാരണം ഈ കാർ കേക്കും ആ വലിയൊരു റാഫെല്ലോ കേക്കും ഈ ബോണ്ടി, പിന്നെ നമ്മളെ നാളെ അവർ വരികയാണല്ലോ,
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കാരണം ഈ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ എൻഗേജറായിരുന്നു. ഓരോ ദിവസമായിട്ട് എൻഗേജറായിരുന്നു, കണ്ടില്ലേ? ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്നിനൊന്നിനൊന്നിനും നേരം കിട്ടാത്ത പോലത്തെ ഒരു അവധിയായിരുന്നു. ഹരിബറി കേക്കിൻ്റെ വർക്ക് അങ്ങനെ, പിന്നെ പോണടുത്ത് പോകേണ്ട കാര്യങ്ങൾ അങ്ങനെ. കാരണം അദ്ദേഹം മിസ് ചെയ്യില്ല, കാരണം നമുക്ക് എപ്പോഴും എപ്പോഴാണ് കൊറോണ വന്ന് നമ്മളെ ലോക്കാക്കി ഇടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും കളയാൻ ഞാൻ സമ്മതിച്ചില്ല, മാക്സിമം എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റാഫലോ കേക്കിന് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കാരണം കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് മേൽഭാഗം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇത്രയും ടൈം നിന്നിട്ടേ കഴുത്തും പുറമൊക്കെ ഒരു കഥായിട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡിസൈനുണ്ട് ചെയ്തു. എന്തായാലും ഈ ഒരു കേക്കിന് ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ട് ആവശ്യമുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അധികം അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കാൻ കാരണം. ഇല്ലെങ്കിൽ നിന്നിട്ട് എത്ര കണ്ട് പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ നിന്ന് ചെയ്യും. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് ഒന്നങ്ങോട്ട് സെറ്റപ്പാക്കി വെച്ചു. അപ്പോൾ നമ്മളുടെ കാർ കേക്കിന് ഞാൻ ക്രം കോട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നോസിൽ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുമല്ലോ നമ്മൾ, അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡ് കളറ് കാറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ക്രീമിൽ റെഡ് കളർ ആഡ് ചെയ്യാൻ നിന്നില്ല, കാരണം ക്രീം ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് കളറിൻ്റെ ആവശ്യമുണ്ട്. എന്നാലും പെർഫെക്റ്റ് റെഡിൽക്കൊണ്ട് എത്തണമെങ്കിൽ ഒരുപാട് കളർ ആഡ് ചെയ്യണം, അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പൗഡർ സ്പ്രേ പൗഡർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ പൗഡർ, നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ പെയിൻറ്റിങ്, അതില്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതേ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിക്കുകയാണ്. ഇതേ നാജിയ, ഷെഹർബാൻ എല്ലാവരുണ്ട്, ഫാരിദ, ബ്ലാക്ക് ചെയ്തിട്ടുള്ള ഫാരിദയാണ്. അപ്പം എല്ലാവരും പരിചയപ്പെടുത്തിത്തരാം. പക്ഷേ എൻ്റെ എന്താ പറയുക, ഇതെൻ്റെ നാജിയയുടെ മോളാട്ടോ. അപ്പം എൻ്റെ ഈ ലൈഫിലേന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ആരെങ്കിലും ചോദിക്കുകയാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ ഒരു ദിവസം, ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം അത് എന്താ പറയുക, ഒരുപാട് പേര് കാലം കാണാണ്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം, അത് പറയാൻ പറ്റില്ല, അത്രയും സന്തോഷമാണ്. സാബിറ, ഷെഹർബാൻ, അതുപോലെ എന്താ നിമിഷ അഡ്വക്കേറ്റാണ്, കട്ടാലാൾ ചെറുതാണ് പക്ഷെ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെന്താ, ഞങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവും ധൈര്യവും ഒക്കെ ഉള്ള ഒരാളാണ്. നാജിയാടെ മക്കളാണ് കേട്ടോ രണ്ടാളും. ആരെ നാജിയാന്ന് ഇപ്പം മനസ്സിലായി ഉണ്ടാവില്ല അല്ലേ? പക്ഷേ എന്താ പറയുക, ഇത് അവള് കാണുമ്പോൾ അവൾക്ക് ആ എൻ്റെ പേരൊക്കെ പറഞ്ഞു എന്നൊക്കെ തോന്നും ചിലപ്പം. ഇൻഷാല്ല എന്നാലും സഹിക്കാം എന്ന് വെച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും സന്തോഷമാണ്. 3 ദിവസം സത്യം പറയാലോ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ കൂടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഇതേപോലെ സന്തോഷം നമുക്ക് ഉണ്ടാവില്ല. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ 3 ദിവസം ഞാൻ ആ ഒറ്റ മൂഡിലായിരുന്നു. ഈ ഒരു ദിവസത്തിന് മൂഡിലായിരുന്നു അത് ഷംന, നാഫിയ, നാഫിയയുടെ മക്കൾ. ഈ മക്കൾ എപ്പോഴും ഞങ്ങൾ ഗെറ്റ് ടുഗദർ വെക്കുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കുട്ടികളെ കൊടുത്തോ അവരെയും കൂടെ കൊണ്ടുപോയോട്ടാ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് മക്കളൊക്കെ എല്ലാവരും കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ 2-3 ഫ്രണ്ട്സ് പറഞ്ഞു മക്കളെ വേണം, എല്ലാവരും കൂടാമേ നമുക്കൊന്നും വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ സാരമില്ല, കുട്ടികളില്ലാണ്ട് പിന്നെ അവരെയും കൂടി കാണണ്ടേ നമുക്ക്, എന്തായാലും ഒരു ടൈം ഒരു കൊണ്ടാ നോക്കട്ടെ നമുക്ക് അവരമ്പ് ഉണ്ടാക്കണമെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്കൊന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമല്ല, മക്കളും കൂടെ ഉള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷമായത്. കാരണം അവരെയും കൂടി കാണാം, അവരെ കളികൾ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എൻ്റെ മോളൊക്കെ ഇങ്ങനെ തകർക്കായിരുന്നു, ഹിസ മോളൊക്കെ അവിടെ അവരായിട്ട് നല്ല കളിയായിരുന്നു. അവർക്കും അതൊരു മെമ്മറിയാണ്, അവരെ ഉമ്മയുടെ ഫ്രണ്ട്സ് അവർ കൂടി അവിടെ അങ്ങനെ നമ്മളവിടെ പോയിട്ട് അവിടെ അങ്ങനെ ചെയ്ത് ഉമ്മച്ചി നമ്മൾ അന്ന് പോയപ്പോൾ ആ വീട്ടിൽ പോയില്ലപ്പോൾ ഇനിയിപ്പോൾ അവരോട് ചോദിക്കുകയാണ് അഫ്സനത്തല്ലേ അത് പറഞ്ഞാൽ അഫ്സനത്ത് അന്ന് പോയ വീട്ടിലമ്മ അവർ പറയും. കാരണം അവർക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ കൊടുന്ന കാരണം. അപ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറിയും കൂടി നമ്മൾ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ നല്ലൊരു സംഭവമാണ്. എന്തായാലും ഇതേപോലെ ഫ്രണ്ട്സുകളൊന്നും കൂടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു ഗെറ്റ് ടുഗദർ വെക്കുക. അപ്പോൾ ഞങ്ങളത് ഒരു പായസം ഞാൻ
റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ ചൂടാക്കി സെറ്റാക്കി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പരിപ്പ് ആയിരുന്നു കേട്ടോ ആ പായസം. പരിപ്പ് പായസം എൻ്റെ ഫേവറേറ്റ് പായസം. പായസം അല്ലാതെ എനിക്ക് ഇഷ്ടം തന്നെയാണ്, എന്നാലും ഇഷ്ടമാണ് പരിപ്പ് പായസം. അപ്പോൾ ഇതെല്ലാവരും കൂടെ ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് ഞങ്ങൾ ചാമ്പിക്കോന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഇതേ കേക്ക് കട്ടിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യട്ട് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈറ്റ് ഫോർ യു, റെസ്പെക്റ്റ് യു. ഫൈറ്റ് ഫോർ യു, റെസ്പെക്റ്റ് യു, ഇൻക്ലൂഡ് യു, എൻകറേജ് യു, നീഡ് യു, ഡിസേർവ് യു, സ്റ്റാൻഡ് ബൈ യു, അതായിരിക്കണം ഒരു ഫ്രണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തല്ല് കൂടിയിട്ടേ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ഏയ് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ഒരു ഗ്യാങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവിടെ നാലാൾക്കാർ ഒരു ഗ്യാങ് അങ്ങനെ ഈ ഗ്യാങ്. പക്ഷെ ഞങ്ങൾ 8 മുതൽ 10th വരേണ്ടായപ്പോൾ ഫുള്ളും ഒറ്റ ഗ്യാങ്ങാണ്ടായിപ്പോയി. പിന്നെ ഒരു സെപ്പറേറ്റ് ഗ്യാങ്ങൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെ ഫ്രണ്ട്സായിരുന്നു. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും വീഡിയോസും എല്ലാ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ മക്കളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തൊക്കെ ആൻറ്റി എനിക്കൊരു പീസ് അത് ചെയ്യിക്കണോ, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു സംഭവം. പിന്നെ ഞങ്ങൾ ചാമ്പിക്ക് ഫോട്ടോ എടുത്തു, അതൊരു സംഭവമായിരുന്നു. നല്ല എല്ലാം കൊണ്ടും എൻജോയ് ചെയ്തു എന്നറിയില്ലേ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി. ഇതിലും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വിശക്കാൻ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കൊടുന്ന് വെച്ച്, ആർക്കും ചായ ഒന്നും വേണ്ട. അപ്പം സ്നാക്സൊക്കെ കൊടുന്ന് വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കണ നേരത്താണ് എനിക്ക് തോന്നി കുറച്ച് പെരുന്നാളിന് മേടിച്ച പെടക്കും പൂത്തിരിയൊക്കെ ഇരുന്നിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികൾക്കൊരു സന്തോഷമായിക്കോട്ടെ, അത് കണ്ടില്ല. അപ്പോൾ ഒരു മൂളിപ്പൂവും പെടക്കങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അധികം കത്തിപ്പിച്ചില്ല. കാരണം ആരെയുടെ കൈയൊന്ന് ഡേഞ്ചറായി കഴിഞ്ഞാൽ സന്തോഷം മൊത്തം പോവും. അപ്പോൾ ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ വെക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നെജില ക്രംലാൻ്റെ 2 ദിവസം മുന്നേ മരണപ്പെട്ടു. അപ്പോൾ അത് അവളുടെ ഇതേപോലെ ഒരു ഗെറ്റ് ടുഗദറൊന്നും ഞങ്ങൾക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ആ ഒരു അനുഭവം ഞങ്ങളിൽ വരരുതെന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയതാണ്. ഇനി അടുത്ത വർഷം ഇന്ന് ആരെങ്കിലും പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും കാണണം എന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെയും കൂടെ വിളിച്ചോ, നമുക്ക് എല്ലാവർക്കും ഒന്ന് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം അവരില്ലെങ്കിൽ കിട്ടിയിരുന്നു. അപ്പോൾ മക്കളും മക്കൾ തന്നെ, എത്രയായാലും അവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ. അങ്ങനെ അവരെ അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും മാക്സിമം സന്തോഷമായിട്ടുണ്ട് പോകുമ്പോൾ. നല്ല കളിയും ചിരിയും കഴിട്ട് ഈസ മോൾക്ക് 2 ദിവസം ഇവരുടെ കഥ പറയാനാണ് ഫുൾ ടൈം. അമ്മ മറ്റേ കുട്ടിയില്ല, അമ്മ മറ്റേ കുട്ടി മറ്റേ ഡ്രസ്സിട്ട് ആ കളറിട്ട ഡ്രസ്സിട്ട കുട്ടി, അമ്മ മറ്റേ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയുള്ള കുട്ടിയില്ല അമ്മ, അങ്ങനെ ഓരോരോ കഥകളും. ഏത് കുട്ടിയുടെ കാര്യം നീ പറയണത്? കാരണം കുറേ കുട്ടികളുണ്ട്, അവൾക്ക് ആരും പേര് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ 2-3 കുട്ടികൾ പേര് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊന്നും അറിയില്ല. അപ്പം അവൻ വാട്സപ്പിൻ്റെ 2-3 നമ്പറ് മേടിക്കാറില്ലേ, അമ്മയുടെ നമ്പർ എൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തുതരുമോ? മൂപ്പരെ ഫോണിൽ സിം തന്നെയല്ല, എന്നിട്ട് പറയാൻ നമ്പർ സേവ് ചെയ്തുതരുമോ എനിക്ക് വാട്സപ്പിൽ അവരായിട്ട് സംസാരിക്കാനാണ്, ചാറ്റ് ചെയ്യാനാണ്. സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മള് ബൈ പറയുന്നു. ഓക്കെ എല്ലാ
ഇതാണ് നിമിഷ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ എൽ എൽ ബി ആണ്, അവിടെ വാർഡ് മെമ്പറാണ്. ആള് കാറ് ഡ്രൈവ് ചെയ്തിട്ട് പോണത്, കറക്റ്റ് ആയിട്ടില്ല ലേണിംഗ് ഇതൊക്കെ വെച്ചിട്ടാണ് പോണത്. പക്ഷെ എന്നാലും ഞാനൊക്കെ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് വർഷം ഇപ്പോൾ ഒരു 6-7 വർഷമായി. എന്നിട്ടും എപ്പോഴും കബോർഡിൽ വെച്ചിരിക്കുകയാണ് സേഫായിട്ട്. പക്ഷെ അവൾ പഠിച്ചു, അവൾ റൂട്ടിൽ ഇറങ്ങി. അത് ധൈര്യം വേണം, പക്ഷേ ഇറങ്ങുന്നവർക്കും വേണം, ഇറക്കുന്നവർക്കും വേണം ധൈര്യം. ഇവിടെ ഇറക്കുന്ന ആൾക്ക് ധൈര്യമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ഓടിക്കാന്നുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്, പക്ഷേ ധൈര്യമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇക്കുള്ളതുകൊണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞു, അവരെ പറഞ്ഞു വെച്ചു, വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. അവരൊക്കെ ഇപ്പോൾ വന്നതിൻ്റെ അധികം അലമ്പം ഒന്നും ആക്കിയില്ല, ഒരു പ്രശ്നം വീടിനുണ്ടായിരുന്നില്ല. അവരാളെല്ലാവരും വന്നല്ലേ ചെറ്റൊന്നും, അയ്യോ ഇനിയിപ്പോൾ അത് ക്ലീൻ ആക്കണ്ടേ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരപ്പം തന്നെ ഒക്കെ ക്ലീൻ ചെയ്തെന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അത് കഴിഞ്ഞു തന്നെ നമുക്ക് വീണ്ടും പിറ്റേ ദിവസത്തിനുള്ള വർക്ക് ഉണ്ടായിരുന്നു. കുറച്ച് ചെയ്യുമ്പോൾ ചെയ്യാത്ത ഒരു ടാസ്ക് വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്കായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പീസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് ബേബി ഇരിക്കുന്ന പോലത്തെ ഒരു അവർ തന്ന മോഡലാണ്, അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ മാക്സിമം മാക്സിമം ലെവലിൽ ഞാൻ ചെയ്ത് കൊടുത്തു. അവർ ഫുൾ ഹാപ്പി, ഫുൾ സാറ്റിസ്ഫൈ ആയിരുന്നു ആ ഡെക്കറേഷനിൽ. അപ്പോൾ ഇതേപോലെ കുറേ ഫോണ്ടൻ്റ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ വീഡിയോ ഇടാം. ഇതിൻ്റെ അല്ല, ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള ജസ്റ്റ് റഫായിട്ടുള്ളതൊന്നും കാണിക്കുന്നുള്ളൂ. പക്ഷേ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ ഞാൻ ഇൻഷാല്ല ഇടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ ഫോണ്ടൻ്റായാലും ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ കേൾസ് വരാനായിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും മുകളിൽ ഇങ്ങനെ ചുറ്റി വെക്കുക, തലേന്ന് ചുറ്റി വെക്കണം, എന്നെങ്കിലേ പിറ്റേ ദിവസത്തിന് ഇതേപോലെ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ആ ഒരു സ്ട്രിങ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടൂളുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക നീളിച്ച് എടുക്കാനൊക്കെ പറ്റും. പക്ഷേ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 1.5 kg ഒരു കേക്കാണ്, താഴെ 1 kg. അത് ബ്രൗൺ കിട്ടിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പ്രേ പൗഡർ ചെയ്തട്ടോ. നേരത്തെ നമ്മൾ കാറിന് ചെയ്തില്ലേ, അതേപോലെ ബ്രൗൺ കളറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവർ തന്ന കളറും ബ്രൗൺ ആണ്. അപ്പോൾ ഞാൻ ടയർ കുറച്ച് ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടാലറിയാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ആ ബേബി ഒക്കെ നമുക്ക് അവിടെയാണ് വെക്കേണ്ടത്, അതുകൊണ്ടാണ്. ഇപ്പോൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്, തലേ ദിവസം ഇതെല്ലാം ചെയ്തു വെച്ചു ഞാൻ. എന്നിട്ടാണ് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്നത്. കാരണം ഈ ഒരു ഫോണ്ടൻ്റ് സാധനങ്ങളൊക്കെ വരുമ്പോൾ തലേ ദിവസം ചെയ്തു വെക്കണം. ഞാൻ ഇപ്പോൾ നേരത്തെ കണ്ടതൊക്കെ ഞാൻ തലേ ദിവസം ചെയ്തു വെക്കുന്നതാണ്. കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ബ്ലൂബെറി കേക്കായിരുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാണ്ടത് 1.5 kg ഇരുതല്ല കേട്ടോ, 2 kg. ആ 1.5 kg, സോറി, ഇത് 1.5 kg തന്നെ, 1.5 kg. പിന്നെ വേറെ 2 kg വേറൊരു ബ്ലൂബെറി കേക്ക് തന്നെ ഉണ്ട്, പക്ഷെ തീം ഫുട്ബോൾ തീമാണ്. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നുണ്ട്, കാണാം. അപ്പോൾ ഇത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കാലത്ത് 9:30 ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നേരത്തെ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കണമല്ലോ, നമ്മൾ തലേ ദിവസം ഇതൊക്കെ ചെയ്ത് വെച്ചെങ്കിലാണ് സ്റ്റിഫായിട്ട് ഇരിക്കുള്ളൂ, ഒരു അല്ലെങ്കിൽ വെറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഇതൊക്കെ തലേന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് അവിടെ ഇരുന്നോളും. ഇതേ അപ്പം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് സെക്കൻഡ് കേക്ക്. അപ്പോൾ അത് ഡെലിവറി ചെയ്തിട്ടാണ്, ഇതൊക്കെ ക്രം കോട്ട് ചെയ്ത് തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിനിഷിങ് താഴത്തെ ടയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫുട്ബോൾ കേക്ക് കളർ കൊടുക്കുമ്പോൾ നമുക്ക് കളർ ഒരുപാട് വേസ്റ്റേജ് ഒന്നും ആവാതിരിക്കാൻ ഫസ്റ്റ് നമ്മൾ ഏത് കളറാണോ, കളർ ഏതാണോ കൊടുക്കുന്നത് വെച്ചാൽ അത് ആദ്യം കൊടുത്തിട്ട് പൗഡർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്രീം, നമുക്ക് ക്രീമിൽ മിക്സിങ് ചെയ്യണ്ട, മനസ്സിലായ. അപ്പോൾ വൈറ്റിൽ തന്നെ നമുക്ക് റെഡി ഇങ്ങനെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പൗഡർ സ്പ്രേ ചെയ്യുക. എന്നിട്ട് പൗഡർ സ്പ്രേ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം കൊടുക്കുക, എന്നിട്ട് പിന്നെ വൈറ്റ് ഭാഗങ്ങൾ കൊടുത്തപ്പോൾ കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് ഫുട്ബോൾ കേക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ താഴെ 1 kg ചെയ്തിട്ടുള്ളത്, പക്ഷേ ഒരു 1.5 kg ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്, 8 inch സ്ക്വയർ ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. 2 layer കേട്ടോ, അതിനുള്ളിൽ 3 layer പരത്തി ഉണ്ടാക്കിക്കാണ്. പിന്നെ 1 kg ഫുട്ബോൾ കേക്കും, രണ്ടും ബ്ലൂബെറി കേക്കാണ് ഇന്നത്തെ നമുക്ക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസത്തെ വർക്ക് കഴിഞ്ഞു. പക്ഷെ അന്നത്തെ ദിവസം വർക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് വർക്കുണ്ട്. അപ്പോൾ എന്നും മാരിവിന് ശേഷം ആണ് ഇതിൻ്റെ വർക്കുകളൊക്കെ അധികം നിൽക്കുക. എന്നാലേ നൈറ്റ് വർക്ക് എനിക്ക് കിട്ടുള്ളൂ. കാരണം നൈറ്റ് വർക്ക് എടുത്തെങ്കിലാണ് ഒന്ന് അത് സാറ്റിസ്ഫൈ ആയിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ 2-3 വർക്ക് നമുക്ക് പിറ്റേ ദിവസം ചെയ്യാണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസാണത്. അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ 2-3-4 ദിവസമായിട്ട് ചെയ്ത വർക്കുകളാണ് ഇതും. അതുപോലെ ഈ ഹസ്ന റിയാസ്, അഫ്ലു മോന്, അതൊക്കെ നമ്മൾ ഒരു ദിവസം കൊടുത്താണ്ട്. അതുപോലെ തൊട്ട് മുന്നേ കണ്ട ഒരു കേക്ക്, അതൊക്കെ. അപ്പം അപ്പോൾ ഇത് ഇന്ന് ചെയ്ത് കൊടുത്ത കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 5 kg ബ്ലൂബെറി കേക്കായിരുന്നു. ബ്ലൂബെറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും നോക്കുക. അതുപോലെ ഇന്നത്തെ ആ കേക്ക് ഉണ്ടല്ലോ, എനിമൽ തീംസ് തീമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള, ഫോറസ്റ്റ് തീം ചെയ്തിട്ടുള്ളത്, വെയ്റ്റി ടാസ്ക് ആയിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. പക്ഷേ ആ കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ നമ്മളെ വിശ്വസിച്ച് തരുന്ന അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും, അവരാണ് നമ്മളെ ഇങ്ങനെ ഉയർന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ എഫേർട്ട്, നമ്മുടെ കഴിവിനെ പുറത്തെടുത്തിക്കുന്ന ആൾക്കാർ ആരാച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അവരിങ്ങനെ തപ്പിപ്പിടിച്ച് എവിടുന്നേലൊക്കെ ഒരു ഫോട്ടോ എടുത്ത് തരും, നമ്മളത് ചെയ്യുകയും ചെയ്യിക്കും, നമ്മളത് എടുക്കുന്നു, അത് നമ്മൾ ചെയ്യുന്നു, നമ്മളത് അതിൽ സക്സസ് ആകുന്നു. അപ്പോൾ അതാണ്, ആ കസ്റ്റമേഴ്സാണ് നമ്മളുടെ ഏറ്റവും ഈ ഒരു പോയിന്റിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ആണെന്ന് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസ്, റെസിപ്പികളും വ്ളോഗ്സ് ഒക്കെ ആയിട്ട് സ്നേഹ സേഫ് വീണ്ടും വരും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺ.